ചലച്ചിത്ര പുരസ്കാരദാന വേദിയിൽ കേരള സ്റ്റോറി സിനിമയ്ക്കെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചേരിതിരിവുണ്ടാക്കുന്ന സൃഷ്ടിയെ സിനിമ എന്ന് വിളിക്കുന്നത് പോലും ശരിയല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വേദിയിൽ നടൻ അലൻസേർ നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശം വിവാദമായി. സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരദാന വേദിയിൽ കടുത്ത ഭാഷയിലാണ് മുഖ്യമന്ത്രി കേരള സ്റ്റോറി സിനിമയെ വിമർശിച്ചത്. കേരളത്തിന്റെ കഥയെന്ന പേരിട്ട് കേരളത്തിൻ്റെതല്ലാത്ത കഥ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. സംസ്ഥാനത്തെ കരിവാരി തേക്കാൻ വേണ്ടിയായിരുന്നു ഇത്. കേരളത്തെ ലോകത്തിന് മുൻപിൽ കരിവാരിത്തെ ചവതരിപ്പിക്കുന്ന ഒരു സിനിമ, അതിനെ സിനിമ എന്ന് വിളിക്കുന്നത് പോലും ശരിയല്ല. യഥാർത്ഥത്തിൽ അത് ഒരു തരം പ്രചരണായുധമാണ്, വിഷപ്രചാരണത്തിനായുള്ള ആയുധം. വിൻസി അലോഷ്യസ്, ലിജോ ജോസ് പെല്ലിശ്ശേരി, മഹേഷ് നാരായണൻ, ജയചന്ദ്രൻ, കുഞ്ചാക്കബോബൻ തുടങ്ങി 47 പ്രതിഭകൾ ചടങ്ങിൽ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. മികച്ച നടനുള്ള അവാർഡ് മമ്മൂട്ടിയുടെ അഭാവത്തിൽ സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് ഏറ്റുവാങ്ങിയത്. നടൻ അലൻസിയുടെ മറുപടി പ്രസംഗം വിവാദത്തിലുമായി. ഈ പെൺപ്രതിഭകളെ ഞങ്ങൾ പ്രലോഭിപ്പിക്കരുത്. ഇനിയെങ്കിലും ആൺകരുത്തുള്ള ഒരു മുഖ്യമന്ത്രി ഇരിക്കുന്നിടത്ത് ആൺകരുത്തുള്ള ഒരു പ്രതിമയെ തരണം. കേരള സർക്കാരിന്റെ പരമോന്നത ബഹുമതിയായ ജെ സി ഡാനിയൽ പുരസ്കാരം സംവിധായകൻ ടി വി ചന്ദ്രൻ സമ്മാനിച്ചു. ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ശ്യാമപ്രസാദും ഏറ്റുവാങ്ങി. അതേസമയം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് ആറാട്ടുപുഴ വേലായുധ പണിക്കറെ ആക്ഷേപിച്ചെന്നാരോപിച്ച് സാമൂഹ്യ മുന്നേറ്റ മുന്നണി നിശാഗന്ധിയിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.